ലോങ് ട്രാവലാണ്. 15-16 വർഷം മയ്യകത്തിൽ നിന്ന് ഈ സമയം വരെ ഒരുപാട് എക്സ്പീരിയൻസസ് കിട്ടി ജീവിതത്തിൽ. പലപ്പോഴും നമ്മൾ ഒരു ബാഡ് എക്സ്പീരിയൻസിൽ നിന്നൊക്കെയാണല്ലോ പഠിക്കുന്നത്. നമുക്ക് എല്ലാം ഗുഡ് എക്സ്പീരിയൻസ് ആകുമ്പോഴത്തേക്കും നമ്മൾ പിന്നെ ലൈഫിനെ ഫോർ ഗ്രാൻഡ് എടുക്കും. അപ്പൊ എനിക്ക് വന്നപ്പോഴേ ആ ഒരു സക്സസ് കിട്ടാത്ത കാരണം എനിക്ക് ഒരുപാട് ബാഡ് എക്സ്പീരിയൻസസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ബാഡ് എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ ഫിനാൻഷ്യലി നമ്മൾ ഭയങ്കരമായിട്ട് ടൈറ്റ് ആവുക, അതുപോലെ സിനിമകളില്ലാണ്ടാവുക, ജോലി ഇല്ലാണ്ട് വീട്ടിൽ ഇരിക്കുക, ഇങ്ങനത്തെയുള്ള ഒരുപാട് സംഭവങ്ങൾ സംഭവിച്ചു. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് എന്നെ ലൈഫ് കുറച്ച് നേരത്തെ തന്നെ മെച്ചുവർ ആക്കി എന്ന് തോന്നുന്നു. കുറച്ചുകൂടെ കാഴ്ചപ്പാട് നമ്മളെ ചിലപ്പം ആദ്യം സക്സസ് കിട്ടിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഇത്രയും മെച്ചുരിറ്റിയിലേക്ക് എനിക്ക് എത്താൻ പറ്റില്ലായിരിക്കും. ഇപ്പൊ ഞാൻ തിരഞ്ഞെടുക്കുന്ന ചില കഥാപാത്രങ്ങളുണ്ടല്ലോ, ഇപ്പൊ എനിക്കറിയാമായിരിക്കും ഒരു കഥാപാത്രം ഇപ്പം താങ്കൾ കഥ പറയും, അതിന്റെ കഥാപാത്രം പറയുകയാണെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് എനിക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റും. പണ്ട് ആ സക്സസ് കിട്ടിയിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ വലുതൊക്കെ കഥാപാത്രങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതൊന്നും ഞാൻ നോക്കൂല, ഞാൻ ചെയ്യും. ആ ഫെയിലിയേഴ്സ് കൂടുതൽ ചിലപ്പോൾ സംഭവിച്ചാണ്. അപ്പൊ എനിക്കൊരു കംബാക്ക് ചെയ്യാൻ പറ്റിയത് ഡെഫിനറ്റ്ലി ആദ്യം ഉണ്ടായിരുന്ന കുറെ ഫെയിലിയേഴ്സ് കാരണമാണ്. ഇപ്പൊ ആ ഒരു ചില്ലറ ദൂരമല്ല ഓടി തീർത്തത്. ഒരുപക്ഷെ ഈ ഒരു സ്വപ്നതുല്യമായ തുടക്കം കിട്ടുക, വലിയ പ്രതീക്ഷയോടെ ഇൻഡസ്ട്രി നോക്കിക്കാണുക, എന്നാൽ അതിനുശേഷം ആ നിലയിലേക്ക് മാറാൻ കഴിയാതെ തിരിഞ്ഞു പോകാം എന്നെപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ? പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. നിർത്തിയാലോന്നൊക്കെ ആലോചിച്ചു. ചില റെഗുലർ ഇൻകം ഇല്ലായിരുന്നു. കല്യാണം കഴിഞ്ഞു, മോളായി, ഒരു ഫാമിലി ആയതിനു ശേഷം ഇൻഫാക്ട് നല്ലൊരു ജോലി ഉണ്ടായ സമയത്താണ് ഞാൻ കല്യാണം കഴിക്കുന്നത്, കുഞ്ഞുണ്ടാവുന്നു. പക്ഷെ അതിനുശേഷമാണ് പിന്നെ ഞാൻ തീരുമാനം എടുക്കുന്നതൊക്കെ ഐ വിൽ സ്റ്റിക് ടു സിനിമ എന്നുള്ളത്. ആ സമയത്താണ് ഈ പല പ്രശ്നങ്ങളും ഉണ്ടായത്. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആലോചിക്കും. കൂടുതലും അച്ഛനുമായിട്ട് സംസാരിക്കുമ്പോഴാണ് ഈ എന്നാൽ പിന്നെ തിരിച്ച് കോർപ്പറേറ്റിലേക്ക് തന്നെ പോയാലോ എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുള്ളത്. പലപ്പോഴും അച്ഛൻ എന്നെ ഓർമ്മപ്പെടുത്തും, ഇവിടെ എന്തായാലും വർക്കൗട്ട് ആവുന്നില്ല, അപ്പം പഴയ ഏറ്റലോ അല്ലെങ്കിൽ വീഡിയോ മൊബൈലിലോ നീ നല്ല പേരോടുകൂടിയാണല്ലോ അവിടെ നിന്നൊക്കെ പോകുന്നിരിക്കുന്നത്, അപ്പം ഡെഫിനറ്റ്ലി ചിലപ്പം തിരിച്ച് അവരെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നിന്റെ ജോലിക്ക് എടുക്കുമായിരിക്കും. പക്ഷെ എന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 3.5 വർഷം കഴിഞ്ഞിരുന്നു. അപ്പം നമ്മുടെ ഈ ഒരു ഈഗോ ഉണ്ടല്ലോ എടുക്കില്ല, അപ്പൊ അതൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ അൾട്ടിമേറ്റ്ലി ഞാൻ ഓർത്തു, ഓക്കെ എനിക്ക് എന്തായാലും എക്സ്പീരിയൻസ് ഉണ്ട്, എനിക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ട്, ലാംഗ്വേജ് അറിയാം, 3 ലാംഗ്വേജ് അറിയാം. ഇന്ത്യയിൽ ഇപ്പം ഒരു കോർപ്പറേറ്റിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മെയിനായിട്ട് ഹിന്ദിയും ഇംഗ്ലീഷും അറിയണം. നോർത്ത് ഇന്ത്യ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഹിന്ദി അറിഞ്ഞിരിക്കണം. അപ്പൊ ആ ലാംഗ്വേജ് ഒക്കെ എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് എങ്ങനെയെങ്കിലും സർവൈവ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയായിരുന്നു. പക്ഷെ ഐ വാസ് സ്റ്റിൽ പെർസിസ്റ്റന്റ് ഓൺ സിനിമ, അതാണ് ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരുന്നു. അപ്പൊ എന്തെങ്കിലും ഒരു ബ്രേക്ക് എനിക്ക് കിട്ടുമായിരിക്കും, എന്റെ അമ്മയുടെ അച്ഛന്റെയും ഭാര്യയുടെയൊക്കെ പ്രാർത്ഥന ഫലിക്കുമായിരിക്കും എന്നുള്ളൊരു ഒരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ വെയിറ്റ് ചെയ്തതാണ്. കോർപ്പറേറ്റ് സെയിൽസിന്റെ ഒക്കെ ഒരു വലിയ പ്രഷറിൽ നിൽക്കുമ്പോൾ ഈ സിനിമയിലേക്ക് എങ്ങനെയാണ് ശ്രദ്ധിക്കാൻ പറ്റിയതും സിനിമയാണ് മേഖല എന്നൊരു തോന്നലുണ്ടായതും ഒക്കെ? അത് വളരെ ഈസി ആയിരുന്നു. വെച്ചാൽ ഈ സെയിൽസിന്റെ പ്രഷർ ബിൽഡപ്പ് ആകുമ്പോഴത്തേക്ക് മറ്റെന്തെങ്കിലും മറ്റേ ഇവിടുത്തെ എഗ്രിയെങ്കിലും ഓടി രക്ഷ. അപ്പം അതിനു മുമ്പായിട്ട് സിനിമകൾ ഞാൻ ചെയ്തു തുടങ്ങിയായിരുന്നു. ഫസ്റ്റ് സിനിമ എനിക്ക് അതിന് മുമ്പേ കിട്ടിയായിരുന്നു. അതിനുശേഷമാണ് സെയിൽസ് പ്രഷർ ഉണ്ടായിരുന്നു. പക്ഷെ ഈ കാലം പോകുമ്പോഴും നമ്മള് ഓരോ പോസ്റ്റിലേക്ക് നമ്മളെ എലിവേറ്റ് ചെയ്യുമ്പോഴത്തേക്കും പ്രഷർ കൂടുതൽ ബിൽഡപ്പ് ആകുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു പ്രഷർ എനിക്കറിയായിരുന്നു. ഞാനത് അറിയാൻ നാളെ എനിക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അത് അറിയാമെന്ന് വെച്ചാല് എനിക്ക് സിനിമ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു കൊണ്ടാണ് കേട്ടോ. ആ ഒരു ഓപ്ഷൻ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ അവിടെ തന്നെ സ്റ്റിക്ക് ചെയ്തില്ല. ഇപ്പൊ എന്റെ കൂടെ വന്ന് എന്റെ പ്രായമുള്ള പല കൊളീഗ്സ് ഉണ്ടായിരുന്നു, ഇപ്പൊ ബിർള സൺലൈഫ് ഇൻഷുറൻസിലായാലും അല്ലെങ്കിൽ എയർടെല്ലായാലും ബിപി മൊബൈലായാലും അവിടെയൊക്കെ വർക്ക് ചെയ്തിരുന്ന എന്റെ സമപ്രായക്കാരെ ആൾക്കാരുണ്ടായിരുന്നു. അവർക്ക് ഇപ്പോഴും അവർക്ക് ഇപ്പൊ വലിയ പൊസിഷനിലാണ്, പക്ഷെ ദേ ആർ സ്റ്റിൽ സ്റ്റിക്കിംഗ് ടു. അപ്പൊ അവർക്കൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ. ഇപ്പൊ റീസെന്റ് ട്രിവാൻഡ്രത്ത് ഞാൻ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും പത്മേഷ് എന്ന് പറഞ്ഞ എന്റെ സുഹൃത്ത്, അപ്പൊ അദ്ദേഹത്തിനെ ഞാൻ കണ്ടു. അദ്ദേഹം ഇപ്പോഴും കോർപ്പറേറ്റ് തന്നെയാണ്. അപ്പൊ അദ്ദേഹം ഞാൻ പറയുന്നു സെയിൽസ്, അപ്പൊ ഞാൻ ചോദിക്കായിരുന്നു ഞാൻ വലിയ സെയിൽസ് പ്രഷറൊക്കെ എങ്ങനെയുണ്ട്. അപ്പം അദ്ദേഹത്തിന്റെ വൈഫ് ഉണ്ടായിരുന്നു, അവരെ ലൊക്കേഷൻ വന്നായിരുന്നു. വൈഫ് പറയുന്നു ആളെ കിട്ടാറേ ഇല്ല, ഞങ്ങൾക്ക് രാവിലെ പോകുന്നു, സൺഡേസ് പോലും ചിലപ്പോൾ മീറ്റിംഗ്സ് ഉണ്ടാവും, അപ്പം പോവും, അപ്പം ഇങ്ങ് പോകാൻ പറ്റാറില്ല. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ഇപ്പം നമ്മുടെ ഷൂട്ടിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ഷൂട്ടിംഗ് നമ്മൾ സംഭവിക്കാറുണ്ട്, പക്ഷെ നമുക്ക് എന്തായാലും നമുക്ക് ഫ്രീ ടൈം കിട്ടും, ചില സമയത്ത് നമുക്ക് ഫ്രീ ടൈം കിട്ടും. അപ്പൊ നമുക്ക് വി ക്യാൻ ബി വിത്ത്, അപ്പം പെട്ടെന്ന് വിളിച്ചിട്ട്
മീറ്റിംഗ് ഉണ്ടോ എന്ന് പറയില്ല, സിനിമയിലാണ്. അപ്പം ആ ഒരു ഒരു നമുക്കൊരു ഇതുണ്ട്. അപ്പൊ ഞാൻ പറയുന്നു, ഇപ്പം ഞാനും ഈ ഒരു ഓപ്ഷനിലായിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി പെർമിഷൻ പോലെ തന്നെ ഞാൻ ഇതുപോലെ തിരക്കൊക്കെ ആയിട്ട് ഇങ്ങനെ വേറൊരു ലോകത്തേക്ക്. ഈ സൈജു കുറുപ്പ് എന്ന നടന്റെ സിനിമാ ജീവിതം ട്രിവാൻഡ്രം ലോഡ്ജിന് മുമ്പും ശേഷവും അങ്ങനെയാണോ സ്വയം വിലയിരുത്തുന്നതും? ഡെഫിനറ്റ്ലി സംശയമില്ലാതെ. അതെന്നോട് അരുൺ എന്ന് പറഞ്ഞ നല്ല പറഞ്ഞതാണ്, നമ്മൾ ഫസ്റ്റ് ഡേ ട്രിവാൻഡ്രം ലോഡ്ജ് ലൊക്കേഷനിൽ എത്തി കഴിഞ്ഞപ്പോഴത്തേക്കും അരുൺ പേരാണ് ഈ കഥാപാത്രത്തിനെ പറ്റി കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തപ്പോഴത്തേക്കും എന്നെ മാറ്റി വിളിച്ചുകൊണ്ട് അരുൺ പോയിട്ട് പറഞ്ഞതാണ്, സൈജു കുറുപ്പ് ആസ് എൻ ആക്ടർ വിൽ ബി നോൺ ബിഫോർ ട്രിവാൻഡ്രം ലോഡ്ജ് ആൻഡ് ആഫ്റ്റർ ട്രിവാൻഡ്രം ലോഡ്ജ്. അപ്പൊ ഇത് ഇത് പറയുമ്പോഴത്തേക്കും കൂടി സന്തോഷമാണ്, ഓക്കെ ഇത് നമുക്ക് ഒരു ബ്രേക്ക് ആവുമായിരിക്കും, പക്ഷെ അതൊരു പ്രഷറും കൂടെയാണ്, നമ്മൾ നല്ലൊരു പെർഫോം ചെയ്യണമെന്നുള്ളൊരു സംഭവം. സോ അൾട്ടിമേറ്റ്ലി അതാണത് ബ്രേക്കായി മാറി. സോ ലോട്ട് ഓഫ് ഫാക്ടേഴ്സ് ഉണ്ട്. ഈ ഒരു ബ്രേക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പം ബ്യൂട്ടിഫുൾ പോലത്തെ ഒരു പടത്തിന്റെ വിന്നിംഗ് ടീം വരുന്നു, അതില് നല്ല പാട്ടുകളുണ്ട്, എന്റെ കഥാപാത്രം തുടക്കം തൊട്ട് അവസാനം വരെയുണ്ട്, ആദ്യമായിട്ട് എനിക്കൊരു ഹ്യൂമർ കഥാപാത്രം ചെയ്യാൻ കിട്ടുവാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ഒന്നിച്ചു വന്നപ്പോഴാണ് ആ സിനിമ ഹിറ്റ് ആയതുകൊണ്ടാണ് എനിക്കത് ബ്രേക്ക് ആയത്. അല്ലെങ്കിൽ ഇപ്പം ചിലപ്പം അത്രയും വലിയൊരു ബ്രേക്ക് ആവില്ല. ട്രിവാൻഡ്രം ലോഡ്ജ് കഴിഞ്ഞ ഉടനെ എനിക്ക് മൂന്ന് പടങ്ങളാണ് ഒറ്റയടിക്കാൻ കമ്മിറ്റ് ചെയ്തത്. റെഡ് വൈൻ കാലിക്കറ്റ് വെച്ച് ഷൂട്ട് നടക്കുന്നു, എറണാകുളത്ത് വെച്ച് ഹോട്ടൽ കാലിഫോർണിയ നടക്കുന്നു, ട്രിവാൻഡ്രം വെച്ച് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് നടക്കുന്നു. ഹോട്ടൽ കാലിഫോർണിയ ഞാൻ ഡബിൾ റോളാണ്, അതായത് ഒരേ സമയം നാല് കഥാപാത്രങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ആ സമയത്ത് ഭയങ്കര രസമായിരുന്നു. അതായത് ഞാൻ ട്രിവാൻഡ്രത്ത് ഇന്ദ്രജിത്തുമായിട്ടുള്ള ബസ്സിലുള്ള ഫ്ലൈറ്റ് കഴിഞ്ഞിട്ട് അഞ്ചരയ്ക്ക് ഞാൻ എയർപോർട്ടിലെത്തുന്നു, എറണാകുളത്തേക്ക് ഞാൻ ലാൻഡ് ചെയ്യുന്നു, അവിടെ വണ്ടി വെയിറ്റ് ചെയ്യുകയാണ് എനിക്ക് എന്നെ കോഴിക്കോട് കൊണ്ടുപോകുന്നത്. വെച്ചാല് അന്ന് രാത്രി 11:30 എനിക്ക് കോഴിക്കോട് ഷൂട്ട് ഉണ്ട് അതുമായിട്ട്. സോ ഐ വാസ് എൻജോയിങ് ഇറ്റ്. എന്നുവെച്ചാല് ഞാൻ ട്രിവാൻഡ്രത്തിന്റെ അവിടെ റിലീസ് ആയതിന് 30 ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കുവാണ്. എൻഗേജ്ഡായി കൂടുതൽ കൂടുതൽ. ഞാനൊരു ഇന്റർവ്യൂവിൽ ഞാനൊരു പത്രത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഞാനിപ്പം വയനാട് റെഡ് വൈൻ്റെ വയനാട് ഷെഡ്യൂൾ കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് എനിക്ക് ചെന്നൈ പോകണം ഒരു ദിവസം. ഞാൻ ആദി ഭഗവാൻ എന്ന് പറഞ്ഞൊരു സിനിമയായിരുന്നു ജയൻ രവിയുടെ, അപ്പൊ അതിന്റെ ഡബ്ബിംഗ് ഉണ്ട്. അപ്പൊ എന്റെ പേര് ഹിന്ദി സംസാരിക്കുന്ന ഒരു പോലീസ് ഓഫീസറായിട്ട് അറിയിച്ചു, അപ്പം ഞാൻ തന്നെ ഡബ്ബ് ചെയ്യുന്നു. അപ്പൊ ഞാൻ വന്ന സമയത്ത് ഈ കേച്ചേരിക്ക് അടുത്ത് ഒരു പാടമുണ്ട്, അപ്പൊ ഈ സ്ഥിരം കോഴിക്കോട് പോകുന്ന സമയത്ത് ഞാൻ ആറുപുട്ടിലാണ് പോകുന്നത്, നല്ല പാടം കണ്ട് ഭയങ്കര രസമാണ്. അപ്പൊ ആ പാടത്തിന്റെ മുമ്പിൽ ഒരു ചായക്കട ഉണ്ട്, ആ ചായക്കട കയറി ചായ കുടിക്കുന്നുണ്ടല്ലോ, പക്ഷെ ചായ കുടിക്കും, അപ്പൊ ഒരു മണി വരെയൊക്കെ ഒരു മണിക്കും ചായ കുടിക്കും, ഈ പാടം ആസ്വദിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അന്ന് രാത്രി എനിക്ക് തോന്നുന്നത് എന്റെ ഫ്ലൈറ്റ് 8:00 to 8:30 എങ്ങാണ്ടാണ് ചെന്നൈക്ക്. വയനാട് ഞാൻ ഈ പറഞ്ഞ സ്ഥലത്ത് എത്തിയപ്പോഴത്തേക്ക് ഏകദേശം 4:40 to 4:30. അപ്പൊ ഞാൻ അവിടെ നിർത്തി, എന്നിട്ട് അവിടെ ഒരു മിഡിൽ വാട്ടറിന്റെ ബോട്ടിൽ എടുത്തിട്ട് ഞാൻ ബ്രഷ് ചെയ്യണം. അഞ്ചുമണി എയർപോർട്ടിൽ ചെന്ന് എനിക്ക് സമയം കൊടുത്തിട്ടില്ല, കണക്കാണ്, അവിടെ ഞാൻ ബ്രഷ് ചെയ്യണം. അപ്പൊ ഞാനിങ്ങനെ ദൈവത്തിനോട് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു വന്നിട്ട് ഞാൻ ദൈവത്തിന്റെ പറയുകയാണ്, ദൈവം ഒരു മാസം മുമ്പ് വരെ എന്റെ അവസ്ഥ ഇതല്ലായിരുന്നു, ഇത് തന്നെ തുടരട്ടെ, ഒരു കാരണവശാലും ഈ അഹന്തയോ അഹങ്കാരം ഒന്നും എന്റെ തലയിൽ കയറാണ്ടിരിക്കട്ടോ, ദൈവം എന്നെ അനുഗ്രഹിക്കുന്നു ഞാൻ മനസ്സോടെ ഞാൻ പ്രാർത്ഥിച്ചു. അപ്പൊ ആ പ്രാർത്ഥന എന്നും ഉണ്ട്. ഇപ്പൊ ഞാൻ ഇന്നിപ്പോ ഇവിടെ ഈ ഇന്റർവ്യൂവിന് വേണ്ടി വരുന്ന സമയത്തും ദൈവത്തിനെ നന്ദി പറഞ്ഞതാണ്, അല്ലെങ്കിൽ നമ്മളിപ്പോ ഇന്നിവിടെ സംസാരിച്ച് ഇരിക്കില്ല, എനിക്ക് ആ ബ്രേക്ക് കിട്ടില്ലായിരുന്നു. ഒരുപക്ഷെ ഈ നമ്മൾ ഈ അഭിമുഖത്തിനിടയിൽ സംസാരിക്കുമ്പോഴും ഇടയ്ക്ക് ഈ വലിയ വേഷങ്ങളൊന്നും ഇല്ലാതെ അല്ലെങ്കിൽ സിനിമകൾക്ക് തുടർച്ചയില്ലാതിരുന്ന ഘട്ടത്തിൽ ചില വില്ലൻ കഥാപാത്രങ്ങളിലൊക്കെ കാണുമ്പോൾ പ്രേക്ഷകരിൽ ചിലരെങ്കിലും ചോദിച്ചിട്ടുണ്ട്, ഇത്രയും സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ, ഇത്രയും കഥ പറയുന്ന കണ്ണുകളുള്ള ഒരു ചെറുപ്പക്കാരൻ, അയാൾ വില്ലൻ വേഷങ്ങളിൽ മാത്രം ഒതുങ്ങും, ആരെങ്കിലും ഒക്കെ ചോദിച്ചിട്ടുണ്ടോ അങ്ങനെ? ചിലരെങ്കിലും പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്റെ ഒരു എന്നെ സിനിമയിൽ എടുത്തത് തന്നെ അരുൺ സാർ കാസ്റ്റ് ചെയ്ത് തന്നെ വൺ ഔട്ട് ഓഫ് ഫാക്ടർ എന്താണെന്ന് വെച്ചാല് എനിക്കൊരു കൺവെൻഷണൽ ഹീറോ ലുക്കില്ല എനിക്ക്. അപ്പൊ ആ കഥാപാത്രത്തിന് ഒരു ഹീറോ ലുക്കും വേണമായിരുന്നു, ഒരു വില്ലൻ ലുക്കും വേണമായിരുന്നു, അങ്ങനെയാണ് എന്റെ കാസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതൊരു പ്ലസ് ആയിട്ട് തന്നെ എടുത്തു. അങ്ങനെ ആൾക്കാർ പറയുമ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് അവരോടൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് അതൊരു ഇപ്പം ദേവഞ്ചേട്ടനൊക്കെ ഭയങ്കര സുന്ദരനാണ്, പക്ഷെ വില്ലൻ റിയാസ് ഖാൻ അദ്ദേഹം നല്ല സുന്ദരനാണ്, പക്ഷെ വില്ലൻ വേഷം ചെയ്യും. സിദ്ദിഖേട്ടൻ നല്ല സുന്ദരനാണ്, വില്ലൻ വേഷം ചെയ്യും. അപ്പൊ ഇതൊക്കെയായിരുന്നു എന്റെ ഒരു സമാധാനം. Thank you.
സിനിമയിൽ ഈ പല വില്ലൻ കഥാപാത്രങ്ങളും അവതരിപ്പിച്ച പല തലമാരും പിന്നീട് ഇതേ പ്രശ്നം കാരണം കുടുംബ സസുകളിൽ നിന്നൊക്കെ വളരെ പേടിയോടെ കണ്ടൊരു സാഹചര്യമുണ്ട്. പക്ഷെ നമുക്ക് ടി ജി രവി സാറിൻ്റെയൊക്കെ കാര്യം പറയുമ്പോൾ അദ്ദേഹത്തോട് നേരിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പെരുമാറ്റവും അതെ. അപ്പൊ അങ്ങനെയുള്ളൊരു ഈ കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ അങ്ങനെ ഒരു കൺസേൺ ഉണ്ടോ ശരിക്കും സാരി? എനിക്കുണ്ട്. എനിക്ക് വില്ലൻ ചെയ്യുന്നതിന് ഒരു പ്രോബ്ലം ഇല്ല. പക്ഷെ എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ സോ കോൾഡ് ഫീമെയിൽസിനോട് ചെയ്യുന്ന മോശം പ്രവൃത്തികൾ, അങ്ങനത്തെ കഥാപാത്രങ്ങൾ ചെയ്യാൻ എനിക്ക് ഡെഫിനറ്റ്ലി പ്രശ്നമുണ്ട്. അത് അങ്ങനത്തെ കഥാപാത്രങ്ങൾ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പൊ ചിലപ്പോൾ ഒരുപക്ഷെ എനിക്കിപ്പോൾ ഓപ്ഷൻസ് ഉള്ളത് കൊണ്ടായിരിക്കാം കേട്ടോ. ഇപ്പൊ എനിക്ക് സിനിമകൾ ഉള്ളത് കൊണ്ട് ഐ ക്യാൻ ഓപ്റ്റ്. നാളെ എനിക്കറിയാം, നമ്മൾ പ്രാക്ടിക്കലി ചിന്തിക്കുവാണെങ്കിൽ എന്നും ഒരാൾക്ക് ഇങ്ങനെ തന്നെ പോകണമെന്നില്ല, സിനിമകൾ ഉണ്ടാവണമെന്നില്ല. അപ്പൊ നാളെ ചിലപ്പോൾ എനിക്ക് അങ്ങനെ ഉണ്ടായില്ലെങ്കിൽ ചിലപ്പോൾ എന്റെ സർവൈവലിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ഞാൻ ഇനിയിപ്പോൾ വരുന്ന കഥാപാത്രങ്ങൾ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പൊ വരുന്ന എല്ലാ കഥാപാത്രങ്ങളും ചിലപ്പോൾ ഞാൻ ചെയ്യേണ്ടി വരുമായിരിക്കും. പക്ഷേ നമുക്ക് സിനിമകൾ ഉള്ളപ്പം ഐ എം ബീങ് കെയർഫുൾ, അത്രേ ഉള്ളൂ. ഈ ഇത്രയും തിരക്കുള്ളപ്പോഴും ഈ നല്ല കഥാപാത്രങ്ങൾക്ക് വേണ്ടി ശ്രീ സൈജു കുറിപ്പ് ചാൻസ് ചോദിക്കാറുണ്ടെന്നാണ് പറയുന്നത്, ഉള്ളതാണോ? ആ ഉള്ളതാണ്. ഇപ്പം കുറിപ്പില് ഞാൻ പറഞ്ഞു ഇത് ഭയങ്കര തീവ്രമായിട്ട് ശ്രമിച്ചിട്ട് ആ പടത്ത് കയറിയത്. അതിലിങ്ങനെ ട്രോളും ഉണ്ടല്ലോ, എന്റെ പേരിട്ട് പറവെടുത്തിട്ട് ഞാനില്ലേ എന്ന് ചോദിക്കുന്ന തരത്തിൽ ട്രോളും ഒക്കെ ഇറങ്ങിയിരുന്നല്ലോ. ഈ അറക്കൽ അബു പോലെയുള്ള കഥാപാത്രങ്ങൾ ഒരു പെട്ടെന്നൊരു മാറ്റമായിരുന്നല്ലോ സൈജു കുറിപ്പിന്റെ അന്ന് വരെയുള്ള. പക്ഷേ ട്രിവാൻഡ്രം ലോഡ്ജിൽ നമ്മളത് കണ്ട് മനസ്സിലാക്കിയെങ്കിലും ഈ അറക്കൽ അബുവായി മാറിയതിന് ശേഷം, പക്ഷെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ട്രോളുകളിലൊക്കെ വരുന്ന ഒരേ സമയം രണ്ട് തരത്തിൽ ആൾക്കാരെ, ഒന്നൊരു ഭീകരനായും എന്നാൽ ഒന്നുമില്ലാത്ത ഒരാളുമായിട്ടൊക്കെ വരുന്നത്, എങ്ങനെയായിരുന്നു അറക്കൽ അബുവിലേക്കുള്ള ഒരു പരകായ പ്രവേശം? അതിന്റെ മെയിൻ കാരണം വിജയബാബു തന്നെയാണ്. അദ്ദേഹത്തിന് എന്നിലുള്ള ഒരു നടനിൽ ഭയങ്കര വിശ്വാസം ഉണ്ടായിരുന്നു, അതായിരിക്കണം കാരണം. അല്ലെങ്കിൽ പിന്നെ ചിലപ്പോൾ ഫ്രണ്ട്ഷിപ്പിന്റെ പേരിലായിരിക്കാം, അതിന്റെ എക്സാക്ട്ലി കാരണം എന്താണെന്നറിയില്ല. പക്ഷേ അദ്ദേഹത്തിനോട് ഞാൻ ചാൻസ് ചോദിച്ചു, അദ്ദേഹമാണെന്ന് തോന്നുന്നു. ഞാൻ അതിനെപ്പറ്റി ഒരു ഡീറ്റെയിലേക്ക് പോയിട്ടില്ല. പക്ഷേ മിഥുൻ ആദ്യം പറഞ്ഞത് എനിക്ക് പറ്റിയൊരു കഥാപാത്രം ഇല്ലെന്നാണ്. വിജയ് പറഞ്ഞിട്ട് ഞാൻ മിഥുനെ വിളിച്ചപ്പോൾ, പക്ഷേ പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മിഥുൻ തന്നെ വിളിച്ച് പറഞ്ഞു ഇങ്ങനൊരു കഥാപാത്രമുണ്ട്, അത് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. ഒരുപക്ഷെ ഞാൻ ആ സമയം വരെയും ഇപ്പം അറക്കലബുവിനെ, ഇപ്പം നമുക്ക് ഓക്കെ, ഇപ്പം സൈജു കുറുപ്പ് ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് അറക്കലബു ഇരിക്കണേന്നൊക്കെ ഉള്ളൊരു സാധനം നമുക്കിപ്പം മനസ്സിലായി. പക്ഷെ അതിനു മുമ്പ് ഒരു പക്ക ക്ലീൻ ഷേവ് ആയിട്ട് നടക്കുന്ന ഒരാൾക്ക് എങ്ങനെ അറക്കലബു ആകാൻ പറ്റുമെന്നൊക്കെ ഉള്ളൊരു സംഭവം ഉണ്ടല്ലോ. സ്ലാബ് സ്റ്റിക് കോമഡി ഞാൻ ചെയ്തിട്ടില്ല അധികം. അപ്പം സ്ലാബ് സ്റ്റിക്കലി ബോഡി വെച്ചിട്ടുള്ള ചില സംഭവങ്ങളൊക്കെ വരാറുണ്ടല്ലോ. അപ്പം ഈ ടൈമിങ്ങിന്റെ ഉസ്താദുമാരായ ഒരുപറ്റം ആൾക്കാരോടൊപ്പം അഭിനയിക്കുന്നതിന്റെ ഒരു 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 തലം കൂടി ഉണ്ടല്ലോ. പക്ഷേ ജയസൂര്യ പോലെയുള്ള ആൾക്കാർ അവർ നമ്മളെയൊക്കെ ഭയങ്കരമായിട്ട് കംഫർട്ടബിൾ ആക്കും. ദേ മോട്ടിവേറ്റ് അസ്, ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇപ്പം നമ്മൾ പറയുന്ന ഒരു സംഭവം ചിലപ്പം ജയസൂര്യ നമ്മളൊക്കെ പറയാറുണ്ട് അത് ഇങ്ങനെ ചിലപ്പോൾ പറഞ്ഞാൽ നല്ലതായിരിക്കും എന്നൊക്കെ പറയും. അപ്പോൾ അതുപോലെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യും. സോ ഹീ നോസ് ദാറ്റ് പൾസ് ബിക്കോസ് അദ്ദേഹം ഒരുപാട് സ്റ്റേജസിലൊക്കെ പെർഫോം ചെയ്തിട്ടുള്ള ആളാണ് ലൈവായിട്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു പൾസ് അറിയാം ഓഡിയൻസിൻ്റെ. അപ്പോൾ ഒരു ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. പിന്നെ ജയസൂര്യയുടെ ഒരു ഗുണമെന്ന് വെച്ചാൽ അദ്ദേഹം ഇല്ലാത്ത പടത്തിൽ ഞാൻ അഭിനയിക്കുമ്പോഴത്തേക്കും ചില കൗണ്ടറൊക്കെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തിനെ വിളിച്ച് അന്വേഷിക്കും, ഇങ്ങനൊരു സംഭവമാണ് ഇദ്ദേഹം പറയുന്നത്, അപ്പോൾ എൻ്റെ കഥാപാത്രം അവിടെ എന്തെങ്കിലും പറയണമെങ്കിൽ എന്തായിരിക്കും പറയേണ്ടത്. സൈജ് ഒരു 5 മിനിറ്റ് എന്ന് പറയും, നോക്കുമ്പോഴത്തേക്കും 3-4 അല്ലെങ്കിൽ 5 വോയിസ് മെസ്സേജ് വരും. അത് ഓപ്ഷൻസ് ആണ് എന്തൊക്കെ പറയാൻ പറ്റും. നമ്മൾ അതിൻ്റെ അകത്ത് ബെസ്റ്റ് സെലക്ട് ചെയ്തിട്ട് ഞാൻ ഡയറക്ടറൊക്കെ പറയും, എന്നിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. സോ അപ്പൊ അതാണ് ബേസിക്കലി. ജയനാണല്ലോ ഇപ്പൊ ഷാജി പാപ്പൻ എന്ന് പറഞ്ഞ ഒരാള്, പിന്നെ ധർമ്മജൻ, ഇവർ രണ്ടുപേരാണ് ഹ്യൂമറിന്റെ ഹ്യൂമർ ഓൾറെഡി ചെയ്തിട്ടുള്ള ആൾക്കാരും ഇതിൻ്റെ അകത്ത് ഹ്യൂമർ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഇടയിലേക്ക് ഒരു അറക്കിലപു സൈജു കുറുപ്പ് എന്ന് പറഞ്ഞൊരു ആക്ടറിനെ ഫിറ്റ് ചെയ്യുമ്പോൾ ഉള്ളൊരു പ്രശ്നം അവിടെ തന്നെ കവറായി. അതിന്റെ കാരണം ഒന്ന്, എന്റെ അപ്പിയറൻസ് വെച്ചിട്ട് കോസ്റ്റ്യൂം ഡിസൈനറും മേക്കപ്പ് ആർട്ടിസ്റ്റും എന്നെ അറക്കിലപുവാക്കി എടുത്തു. പിന്നെ നമ്മൾ അവതരിപ്പിക്കുന്ന പോലെയാണ്. ഇപ്പം അറക്കലബുവിനെ ഇപ്പം മീശല്ലാണ്ട് കാണിച്ചിരുന്നെങ്കിൽ അത് അറക്കലബു അങ്ങനെ. അപ്പൊ ഇതിലൊരു 50% ജോബ് ഡൺ ആണ് ഈ കോസ്റ്റ്യൂമിലും മേക്കപ്പിലും മീശ പിരിച്ച്. അതിനുശേഷം പിന്നെ ബാക്കി ഇവരുടെയൊക്കെ എല്ലാവരുടെയും കൂടെ സപ്പോർട്ട് ആയപ്പോഴത്തേക്കും പിന്നെ എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കണം അത് അത്രയും എന്താണ് നോട്ടബിൾ ആയതാ കഥ. പക്ഷേ ഒരു രണ്ട് ഭാഗം കഴിഞ്ഞപ്പോ അറക്കലബു ഷാജി പാപ്പനോടൊപ്പം നിൽക്കുന്ന ഒരു ഒരു തരത്തിലാണല്ലോ പിന്നെ പ്രേക്ഷകരൊക്കെ കാണാൻ തുടങ്ങിയത്. അതിന്റെ ഒരു പിന്നീട് ഇങ്ങോട്ടുള്ള ചിത്രങ്ങൾ അതിന്റെ ഒരു സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ടോ ഏതെങ്കിലും തരത്തിൽ? ഇല്ല, എന്നോട് ചില സംവിധായകര് നമ്മൾ ഈ കമ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ പറയേ, നമ്മുടെ ഈ അറക്കലബു ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു കഥാപാത്രമാണ്. അപ്പം അയാളുടെ ഓരോ മാനറിസം എല്ലാം ആൾക്കാർക്ക് അറിയാം. അപ്പൊ കഴിവതും അതിൻ്റെ അകത്ത് യൂസ് ചെയ്ത മാനറിസം വരാണ്ട് നോക്കുക എന്നുള്ളത് നമ്മളൊരു കഥാപാത്രം ചെയ്യും.
അതിനകത്തിപ്പോൾ നമ്മൾ ഉപചാരപൂർവ്വം ഗുണ്ടാചയൻ ചെയ്തപ്പോഴത്തേക്കും ഉപചാരപൂർവ്വം ഗുണ്ടാചയൻ പലരും ചോദിച്ചത് അരക്കലവ് പോലത്തെ ഒരു കഥാപാത്രമാണോ? പക്ഷെ അരക്കലവ് ഒരു എക്സ്ട്രീമാണ്, ഗുണ്ടാചയൻ വേറൊരു എക്സ്ട്രീമാണ്, രണ്ടും തമ്മിൽ ഒരു സാമ്യവുമില്ല. പക്ഷേ അരുൺ വൈഗർ ആയിരുന്നു ചിലപ്പം നമ്മൾ അറിഞ്ഞോ അറിയാണ്ടോ ചിലപ്പോൾ ചില മാനറിസം ചിലപ്പോൾ വരാൻ സാധ്യത, ചിലത് അരക്കലബുവിന്റെ ഒരു സ്വാധീനം അത്രത്തോളം ഉണ്ട് താനുമല്ലോ. ഡെഫിനറ്റ്ലി. അപ്പൊ ആൾക്കാർക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും. അപ്പൊ ഇത് അരക്കലബു അല്ല ഈ ക്യാരക്ടർ. അപ്പൊ ചില സമയത്ത് നമ്മൾ, അപ്പൊ ഞാൻ അരുണ്ടൊക്കെ ആദ്യം പറഞ്ഞിട്ടുണ്ട്, അരുൺ അങ്ങനെ എന്തെങ്കിലും വന്നാൽ ചിലപ്പോൾ ഞാൻ അറിയില്ല, അറിയാണ്ട് ചിലപ്പോൾ വരുന്നതായിരിക്കും. അപ്പൊ അത് നിങ്ങളെ പറഞ്ഞാൽ ഞാനത് മാറ്റി ചെയ്യാം. അപ്പൊ അതങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് പ്രാവശ്യം. എനിക്ക് മനസ്സിലായില്ല ഇയാൾ അരക്കലബുവിനെ പോലെ റിയാക്ട് ചെയ്യുന്നത്. പക്ഷെ അത് അരുണിന് മനസ്സിലാക്കിയിട്ട് അരുണോട് പറഞ്ഞ ചേട്ടാ അതൊന്നും മാറ്റി പിടിക്കാന്ന് പറഞ്ഞ് അതങ്ങനെ മാറ്റി പിടിച്ചിട്ടുണ്ട്. ബിക്കോസ് അരുൺ വാസ് വെരി ക്ലിയർ, ഗുണ്ടജയൻ ഈസ് ഗുണ്ടജയൻ. പക്ഷേ രണ്ട് കഥാപാത്രമായിട്ട് ഒരു 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 സിമിലാരിറ്റി ഇല്ല. അപ്പൊ അത് മാറി തന്നെ നിൽക്കണം. ഓരോരു സിമിലാരിറ്റി എന്ന് വെച്ചാൽ രണ്ടും ചെയ്യുന്നത് സൈജു കുറുപ്പാണ് മാത്രം. അപ്പൊ ഡെഫിനറ്റ്ലി ഹി വാസ് വെരി ആ കാര്യത്തിൽ ഭയങ്കര ഇതായിരുന്നു, അത് വരാൻ പാടില്ല എന്നുള്ളത്. ഇങ്ങനെ ഇങ്ങനെ സംസാരിക്കുമ്പോഴാണ് പിന്നീട് ഇങ്ങോട്ടുള്ള കഥാപാത്രങ്ങളിൽ ഈ സ്വഭാവ നടന്മാരുടേതായ ആ കഥാപാത്രങ്ങൾ വന്നപ്പോഴൊക്കെ ചിലതെങ്കിലും തുടർച്ചയായി പ്രേക്ഷകർക്ക് ഫീൽ ചെയ്തു എന്നൊരു അഭിപ്രായം ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട്? ഒരു ഒരു സ്റ്റീരിയോ ടൈപ്പ് ഇല്ല, അത് ഇതിനായിട്ട് വന്നിട്ടില്ല. മേ ബി വരാം, ബിക്കോസ് എനിക്ക് ആകെ ഒന്ന് രണ്ട് നമ്പർ അറിയാം. ഇവിടെ 10, 15, 20 നമ്പർ അറിയാവുന്ന പല ആക്ടേഴ്സും ഉണ്ട്. അപ്പം നമ്മൾ ഈ രണ്ട് നമ്പർ വെച്ചാണ് ഞാൻ പിടിച്ചിരിക്കുന്നത്. അപ്പം ഡെഫിനറ്റ്ലി റിപ്പറ്റേഷൻ വരാം. ഇപ്പം ഞാൻ കരയുന്ന രീതി എനിക്ക് ചിലപ്പോൾ രണ്ട് രീതിയിൽ അറിയാമായിരിക്കും. ഒന്ന് ഭയങ്കര ഭീകരമായിട്ട് ഞാൻ കരഞ്ഞ് അവശനാകുകയാണ്, ഒന്ന് ഭയങ്കര സട്ടലായിട്ടുള്ള കരച്ചിൽ, അതായത് കണ്ണീന്ന് ഒരു തുള്ളി കണ്ണിന് തീരുവരുത് ആ കരച്ചിലുണ്ടല്ലോ. അപ്പം ഇത് രണ്ടും ആയിരിക്കും ചിലപ്പോൾ എനിക്ക് അറിയാവുന്നത്. അപ്പം ഒരു ഇന്നിപ്പോൾ ഞാൻ ഈ കഥാപാത്രം ചെയ്യുമ്പോഴത്തേക്കും സട്ടലായിട്ട് കരയണമെന്ന് ഡയറക്ടർ പറയുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ കരഞ്ഞു. വേറൊരു പടം ഞാൻ ചെയ്യുമ്പോഴത്തേക്ക് അപ്പോഴും ഡയറക്ടർ വേറൊരു ഡയറക്ടർ പറയുകയാണ് സെറ്റിലായിട്ട് തരണമെന്ന് ചിലപ്പോൾ അത് തന്നെയായിരിക്കും. മാക്സിമം എന്ത് ചെയ്യാൻ പറ്റും, ഒരു പടത്തിൽ ഒരു കണ്ണിന്ന് കണ്ണുനീര് ഒലിപ്പിച്ച് മറ്റേ പടത്തിൽ രണ്ട് കണ്ണ് ചെയ്തു. ഇനിയിപ്പോൾ നാല് വെച്ച് കണ്ടൊന്നും ഇല്ലല്ലോ, ഇല്ല ഈ രണ്ട് കണ്ണ് വെച്ച് നമ്മൾ മാനേജ് ചെയ്യണം. സോ ഞാനൊരു ബോൺ ആക്ടറൊന്നും അല്ല, ഐ ലേൺഡ് ബൈ എക്സ്പീരിയൻസ്. സോ ഡെഫിനറ്റ്ലി റിപ്പിറ്റേഷൻസ് ഉണ്ടാവുമായിരിക്കും. ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല, പക്ഷേ ഭയങ്കരമായിട്ട് കീനായിട്ട് ഒബ്സർവ് ചെയ്യുന്ന ആൾക്കാർ ചിലപ്പോൾ അവർക്ക് തോന്നിക്കാണുമായിരിക്കും അവരുടെയൊക്കെ പറയാം. പക്ഷേ അതിൽ തന്നെയും ഈ ആൻഡ്രോയിഡ് കുഞ്ഞപ്പനിലേക്ക് വേഷത്തിന് വേണ്ടിയൊക്കെ ഒരുപാട് ഒരുപാട് കമ്മിറ്റഡായി ചെയ്തതിന്റെ റിസൾട്ട് കണ്ടിട്ടുണ്ടല്ലോ. എങ്ങനെയായിരുന്നു ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ പ്രത്യേകിച്ച് കണ്ണൂരിൽ നിന്ന് പറയുന്ന പറയേണ്ട ഒരു സംഭാഷണ ശൈലിയിലേക്കൊക്കെ മാറേണ്ടി വരുന്നു എന്നുള്ളത്? സ്ട്രെയിൻ ഉണ്ടായിരുന്നു അത്? ബ്രദർ ഭയങ്കര സ്ട്രെയിൻ ആയിരുന്നു അത്. എങ്ങനെയോ അത് രക്ഷപ്പെട്ടു പോയതാണ് കഥാപാത്രം. അത് ഈ പ്രത്യേകിച്ച് ഈ പയ്യനോട് സ്ലാങ് ആയത് കാരണം അത്യാവശ്യം നല്ലപോലെ വെള്ളം കുടിച്ചു ഞാൻ, സിംഗ് സൗണ്ട് വരുന്നു. അപ്പം നമുക്ക് പിന്നെ അത് ഡബ്ബിങ്ങിൽ ശരിയാക്കാൻ ആ പരിപാടിയൊന്നും നടക്കില്ലായിരുന്നു. അത് ഭയങ്കര പ്രയാസപ്പെട്ട് ചെയ്തതാണ് എനിക്ക്. അതിനകത്ത് വേറൊരു പ്രയാസം വെച്ചാൽ ഈ എൻ്റെ ലോവർ ജോയിൽ ഒരു ക്ലിപ്പ് തന്നിരുന്നു കവൾ കുറച്ച് കൂടുതലായിട്ട് കാണിക്കാൻ വേണ്ടി. പിന്നെ ഒരു വയർ വെച്ചിരുന്നു. അപ്പം ഈ വയർ കുഴപ്പമില്ലാതെ അവിടെ ഇരുന്നു. പക്ഷേ ഈ വായൻ്റെ അകത്ത് ഈ സാധനം ഇരിക്കുന്നത് ഭയങ്കര അസ്വസ്ഥതയാണ്, അത് ഭയങ്കര പ്രോബ്ലം ആയിരുന്നു എനിക്ക്. അപ്പൊ ഇതൊക്കെ വെച്ചുകൊണ്ട് പിന്നെ പയ്യന്നൂർ സ്ലാങ്ങും, സോ ഐ ഫൗണ്ട് ഇറ്റ് വെരി ഡിഫിക്കൾട്ട്. പക്ഷേ എന്താണ്, രതീഷ് പൊതുവാൾ എന്ന് പറഞ്ഞ ഒരു സംവിധായകന്റെ റൈറ്ററുടെ ഒരു ഒരു ഒരുപാട് ഇൻപുട്സ് ഉണ്ടായിരുന്നു. ഞാൻ അദ്ദേഹം ഈ സീൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴത്തേക്ക് അദ്ദേഹത്തിനെ ഒബ്സർവ് ചെയ്ത് കുറച്ച് മാനറിസമൊക്കെ അദ്ദേഹം അദ്ദേഹം അങ്ങ് ചെയ്യുന്നതാണ്. അത് അത് തന്നെ ഞാൻ റീപ്രൊഡ്യൂസ് ചെയ്യും. ചിലപ്പോൾ അദ്ദേഹത്തിന് തന്നെ അറിയില്ലായിരിക്കും ഞാൻ അത് റീപ്രൊഡ്യൂസ് ചെയ്തതാണ്. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. എങ്ങനെയോ അത് മൊത്തം സ്ക്രിപ്റ്റിന്റെ ഒരു ഗുണമായിരിക്കാം. അത് പ്രസന്നൻ അൾട്ടിമേറ്റ്ലി അത് വർക്കായി. എന്ന് വെച്ചാൽ ഒരു മൂന്ന് മെയിൻ ക്യാരക്ടേഴ്സ് ആണല്ലോ ഇതിനകത്ത്, റോബോട്ട് അല്ലാണ്ട് മൂന്ന് മനുഷ്യരായിട്ടുള്ള മൂന്ന് മെയിൻ ക്യാരക്ടേഴ്സില് സുരാജ്, സൗബിൻ, പിന്നെ ഞാൻ. അതില് ഇയാള് പറയുന്ന എല്ലാ കാര്യങ്ങളും വളരെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളാണ് പ്രസന്നൻ. ബാക്കി രണ്ടുപേരും ചിലപ്പോൾ തെറ്റൊക്കെ പറയുന്നുണ്ടായിരിക്കും, ഹ്യൂമറുണ്ട് അവർക്ക്. പക്ഷെ ഇയാൾ പറയുന്നത് ഭയങ്കര ടു ദ പോയിന്റ് ആണ് കാര്യങ്ങൾ. പക്ഷെ അത് നമുക്ക് കോമഡി ആയിട്ട് ഫീൽ ചെയ്യും. പക്ഷെ അയാൾ പറയുന്നത് ടു ദ പോയിന്റ് ആണ്. ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ, ഡോക്ടർ വന്നിട്ട് സുരാജിന് ഇഞ്ചക്ഷൻ കൊടുക്കാൻ പോവാണ്. അപ്പൊ ഈ ഡോക്ടർമാർ ഇങ്ങനെ പതുക്കെ ഈ എയർ കളയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ഞെക്കിയിട്ട് ഒരു ഡ്രോപ്പ് ഇങ്ങനെ വരുമല്ലോ. അത് ഇദ്ദേഹം അത് ചെയ്യുമ്പോഴത്തേ ഇങ്ങനെ ചീറ്റി പോവും. അപ്പൊ ഞാൻ പറയുന്നത് വേസ്റ്റ് ആക്കല്ലെന്ന്. എന്ത് വേസ്റ്റ്? ഡോക്ടർക്ക് അറിയാം വേസ്റ്റ് ആക്കല്ലെന്ന് പറയും. അപ്പൊ അങ്ങനത്തെ ഉള്ളത് ഭയങ്കര പോയിന്റ് പറയണത്, എത്ര വേസ്റ്റാക്കും. അപ്പൊ അതും കൂടെ ചെന്നാൽ ചിലപ്പോ പുള്ളി നേരത്തെ മാമൻ ചിലപ്പോ പെട്ടെന്ന് ശരിയാകുമായിരിക്കും. ഇതാണ് അയാളുടെ ഒരു ഐഡിയ. പിന്നെ പറയുന്നുണ്ട് ഈ
നമ്മുടെ സൂരാജ് എവിടെയോ നാലരം കണ്ട് വീണിട്ട് കിടപ്പിലാണ്. അപ്പൊ സൗബിന്റെ അപ്പത്തൊട്ട്, സൗബിൻ റഷ്യയിലാണ്, സൗബിന്റെ അപ്പത്തൊട്ട് വിളിക്കുന്നുണ്ട്, പക്ഷെ ഇയാളെ ഫോണിൽ കിട്ടുന്നില്ല. അപ്പൊ ഞാൻ പറയാണ്, ഞാൻ ഒന്നും കഴിഞ്ഞാൽ പഠിക്കാതെ അത്, അല്ലെങ്കിൽ എന്റെ അച്ഛനൊക്കെ വെള്ളം കുടിക്കാണ്ട് എത്തുകയാണ്. അതൊക്കെ ഒരുപക്ഷെ ഈ ഒട്ടനവധി നിത്യജീവിതത്തിൽ അത്തരം സംഭവങ്ങളും വാർത്തകളും ഒക്കെ വരുന്നതുകൊണ്ട് ഇത് പ്രേക്ഷകരിലേക്ക് ഡയറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ചില മൊമെന്റ്സ് ആണല്ലോ. അങ്ങയുടെ ഒരു സിനിമാ ജീവിതത്തിന്റെ ഒരു വലിയ ഘട്ടം എന്ന് പറയുന്നത് മലയാളത്തിലെ വലിയ മാറ്റങ്ങളുടെ ഘട്ടമാണ്. ഒരു പുതിയ തലമുറ വരുന്നു, അവർക്ക് സ്വന്തമായി പ്രേക്ഷകരുണ്ടാവുന്നു, സ്വാഭാവികമായിട്ടും കോമ്പറ്റീഷൻ ഉണ്ടാവുന്നുണ്ട്, നല്ല ചിത്രങ്ങൾ യുവ താരങ്ങൾക്കിടയിൽ നിന്ന് വരുന്നുണ്ട്. ആ ഒരു തലമുറയെ, ആ ഒരു തലമുറയ്ക്കൊപ്പം പ്രവർത്തിക്കുന്ന അനുഭവത്തേക്ക് എങ്ങനെയാണ് കാണുന്നത്? ഭയങ്കര നല്ല അനുഭവമാണ് നമ്മൾ. അതിൻ്റെ ഒരു കാരണം വെച്ചാൽ, ഇപ്പം ഞാൻ സിനിമയിൽ വന്ന സമയത്ത് ഒരു 2011 വരെയൊക്കെ ഞാൻ ചെയ്ത സിനിമകളിലെ സംവിധായകർ മിക്കവാറും പേര് എന്നെക്കാളും പ്രായമുള്ള ആൾക്കാരായിരുന്നു. അപ്പം അവിടെ ഈ ഒരു പേടി എന്നല്ല പറയണ്ട, പക്ഷെ നമുക്ക് ഈ ബഹുമാനത്തിൽ നിന്ന് വരുന്നൊരു സംഭവം ഉണ്ടല്ലോ, നമ്മളൊരു ചേട്ടൻ സ്ഥാനം അല്ലെങ്കിൽ നമ്മൾ സർ എന്ന് വിളിക്കുന്ന ഒരു അങ്ങനത്തെ ഉള്ള, അപ്പം നമുക്കൊരു ചെറിയൊരു ഇതുണ്ടാവും, ഇത് പറയാവോ, നമ്മുടെ ഒരു നിർദ്ദേശം വെച്ചാൽ ഇങ്ങനെ സ്വീകരിക്കും, ഇങ്ങനെ സ്വീകരിക്കും എന്നുള്ളതൊന്നും അറിയില്ല. പക്ഷെ പിന്നെ ഈ VKP അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമാണ്. വെച്ചാൽ VKP മറ്റേ കൂട്ടുകാരനെ പോലെയാണ്. VKP ഞാൻ പ്രകാശ് സാറിനെ വിളിച്ചോണ്ടിരുന്നു, നീ എന്തിനാ എന്നെ സാറിനെ വിളിക്കുന്നത്, നിന്നെക്കാളും എളുതായ എന്റെ അസിസ്റ്റൻസ് ഒക്കെ എന്നെ പേരാണല്ലോ വിളിക്കുന്നത്, നീ VKP എന്ന് വിളിച്ചാൽ മതി. അപ്പൊ ആദ്യം എനിക്കൊരു മടിയായിരുന്നു, പക്ഷെ പുള്ളി ഇടയ്ക്കിടയ്ക്ക് പറയും സാറിൽ നിന്ന് വിളിച്ചേക്കല്ലോ കേട്ടോ. അപ്പൊ ഞാൻ VKP എന്ന്. അപ്പൊ ഈ പേര് വിളിക്കുമ്പോ തന്നെ പിന്നെ കമ്പനിയായി, പിന്നെ VKP കാണുമ്പോൾ ഞാൻ കെട്ടിപ്പിടിക്കും നമ്മുടെ ഫ്രണ്ടിനെ പോലെ. അപ്പൊ അങ്ങനത്തെ ഒരു റിലേഷനാണ്. അപ്പം ഈ ട്രിവാൻഡ്രം ലോഡ്സിന് മുമ്പുള്ള കാര്യം ഞാൻ പറയുന്നത്, കർമ്മയോഗി എന്ന് പറഞ്ഞൊരു പടവും പിന്നെ രണ്ട് അഡ്വർടൈസ്മെന്റും ഞാൻ ചെയ്തിരുന്നു അദ്ദേഹത്തിന്റെ. അപ്പൊ നല്ല ഫ്രണ്ട്ഷിപ്പായി. സോറി ബോസ്, വീട്ടിലെ ഇന്റർനെറ്റ് സ്ലോ ആണ്. എപ്പോഴും റീസൺസ്, കം ഓൺ, ഫിക്സ് ഇറ്റ് അപ്പ് ബോസ്. അല്ല ബോസ്, പ്ലീസ്. ഇത് കണ്ടോ, ജീറ്റയുടെ സ്പീഡുള്ള ഏഷ്യാനെറ്റ് ബ്രോഡ്ബാൻഡ് ഉള്ളപ്പോ അച്ഛൻ എന്തിനാ ഒച്ചിന്റെ സ്പീഡുള്ള ഇന്റർനെറ്റ് കണക്ഷൻ? വർക്ക് ഫ്രം ഹോം ഇനി ഏഷ്യാനെറ്റ് ബ്രോഡ്ബാൻഡിനൊപ്പം സ്പീഡ് അപ് ടു 200 Mbps. കോൾ 8086011111. ദ ബെസ്റ്റ് എംപ്ലോയി ഓഫ് ദ ഇയർ, മിസ്റ്റർ വിവേക്. താങ്ക് യു സർ. കൺഗ്രാറ്റ്സ്. വർക്ക് ഫ്രം ഹോമിലും എന്നെ ബെസ്റ്റ് എംപ്ലോയി ആക്കിയത് ഏഷ്യാനെറ്റ് ബ്രോഡ്ബാൻഡിന്റെ ബെസ്റ്റ് കണക്ടിവിറ്റി. എന്തായാലും ട്രിവാൻഡ്രം ലോഡ്ജിലെ ഒരു കണ്ടെത്തൽ പിന്നീട് ഇങ്ങോട്ടുള്ള ഒരു വളർച്ചയ്ക്കും പിന്നീട് ഇങ്ങോട്ടുള്ള ഒരു കഥാപാത്രങ്ങളെ തേടിയെത്തുന്നതിനൊക്കെ വലിയ കാര്യമാണല്ലോ. അതുകൊണ്ട് VKP ഒരു പ്രത്യേക പ്ലേസ് കൊടുക്കുന്ന നല്ലതായിരിക്കും. ഡെഫിനറ്റ്ലി, VKP നമ്മുടെ ഡാർലിംഗ് അല്ലേ. അപ്പോ VKP അല്ല, വേറൊരു സീനിയർ ഫിലിം മേക്കർ ആയിരുന്നു ട്രിവാൻഡ്രം ലോഡ്ജ് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് ബ്രേക്കൊക്കെ ആവും. പക്ഷെ എനിക്ക് തോന്നുന്നത് ചിലപ്പം ഇപ്പൊ ഞാൻ ചെയ്തിരിക്കുന്ന അത്രയും ചിലപ്പോൾ നന്നാവില്ല. ചില അദ്ദേഹം അത്രയും നമ്മൾ കംഫർട്ടബിൾ ആക്കുന്നത് ചില എന്റെ സിറ്റുവേഷൻ എന്നതാണ്. എനിക്ക് ബ്രേക്ക് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്, എനിക്ക് വേറെ പടങ്ങളൊന്നും ഇല്ല. അപ്പൊ ഇത് ബ്രേക്ക് 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 എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇരിക്കുവാണ് രാവിലെ എഴുന്നേക്കുമ്പോൾ മുതൽ നമ്മളിതാണ്. അതെ. അപ്പം ആ ഒരു അതൊരു ഭയങ്കര ഇപ്പം VKP അനുപന്നും കൂടെ എന്നെ അതിൻ്റെ അത് പ്ലേസ് ചെയ്ത് തന്നെ ഒരു വലിയ കാര്യം. വെച്ചാല് ഒരിക്കലും ആരും വിചാരിക്കില്ല അവിടെ എനിക്ക് പ്ലേസ്മെന്റ് കിട്ടുമെന്ന്. സീസൺഡ് കൊമേഡിയൻ ആരെങ്കിലും വന്ന് അവർ ചെയ്തു പോകുന്ന ഒരു കഥാപാത്രമായി മാറേണ്ടതായിരുന്നു. പക്ഷെ ആ ഒരു കണ്ടെത്തലിനാണ് VKP ഒരു നമ്മളൊരു വലിയ ഇത് കൊടുക്കേണ്ടത്. സൈജു കുറുപ്പ് വ്യക്തിപരമായിട്ട് എങ്ങനെയാണ്, ഈ സിനിമയിൽ കാണുന്ന കഥാപാത്രങ്ങളിൽ ഏതെങ്കിലുമായിട്ട് വ്യക്തി ജീവിതത്തിന് ബന്ധമുണ്ട്? പല പല കഥാപാത്രങ്ങളിൽ ചില ചില ഷെയ്ഡ്സ് ഉണ്ട്. ഇപ്പൊ എനിക്ക് കുറെ കൂടെ എനിക്ക് വളരെ ക്ലോസ് ടു സൈജു കുറുപ്പ് എന്ന് എനിക്ക് തോന്നുന്ന ചില കഥാപാത്രങ്ങൾ, ഒന്ന് ആൻമറിയ കലിപ്പിലാണെന്ന് പറഞ്ഞ സിനിമയിലെ ഡോക്ടർ റോയ് എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. അയാളെ ഫാമിലിയായിട്ട് സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്നതല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഞാൻ എന്റെ ഭാര്യയായിട്ട് അത് വീട്ടിലോട്ട് തന്നെയാണ് ഇപ്പൊ പോകേണ്ടത്. അതുകൊണ്ട് പറയണ്ട. പക്ഷെ അയാളുടെ ഒരു മൊത്തത്തിലുള്ള ഒരു സംസാരവും അയാളുടെ ഒരു ജെസ്റ്റേഴ്സും ഒക്കെ സൈജു കുറുപ്പ് തന്നെയാണ്. എനിക്ക് അതിൻ്റെ അകത്ത് ഡോക്ടർ റോയി എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല, സൈജു കുറുപ്പാണ് ഡോക്ടർ റോയി. ആൾക്കാർ ചിലവരൊക്കെ ഇപ്പൊ ആൻമറിയ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിനിമയാണ്. അപ്പൊ ചിലവർ ഇപ്പം ഷിബു വള്ളവനി, അറക്കലബു, പപ്പേട്ടൻ എന്നൊക്കെ ഉള്ള 1980s കാര്യങ്ങളുള്ള ഇതല്ല വിളിക്കണമെങ്കിൽ ചിലവർ പറയാറുണ്ട് ആൻമറിയുടെ പപ്പ, അങ്ങനെ പിള്ളേരെ പാരന്റ്സ് പറഞ്ഞ് പരിചയപ്പെടുത്താറുണ്ട്. അപ്പൊ അത് ആക്ച്വലി ഞാൻ എന്റെ 4-5 സീനിലേ ഉള്ളൂ. പക്ഷെ ആ കഥാപാത്രം അത്രമേൽ കൺവിൻസിംഗ് ആയി പ്രേക്ഷകരിലേക്ക് എത്തി എന്നുള്ളത് അത് ചിലപ്പോൾ ഞാനായിട്ട് അഭിനയിച്ചുകൊണ്ടായിരിക്കും. ഒരുപക്ഷെ നമുക്ക് ഈ ഒരു അഭിമുഖത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ സിനിമയിൽ ഇനി എത്ര ദൂരം സഞ്ചരിക്കാനുണ്ട് എന്ന്
നമ്മളിങ്ങനെ ഒരു ഹൈപ്പോത്തിക്കലി ഒരു ചോദ്യം ചോദിച്ചാൽ എന്തായിരിക്കും മറുപടി പറയാൻ? ബാക്കി എല്ലാവരും പറയണ പോലെ ഈ മരിക്കുന്നവരെ നമുക്ക് വർക്ക് ചെയ്യണമെന്നൊക്കെയുള്ള ഒരു ആഗ്രഹമുണ്ടല്ലോ. അപ്പൊ അതൊക്കെ തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം. ഇപ്പൊ താങ്കളുടെ ആഗ്രഹം അതായിരിക്കും. പക്ഷേ ഇപ്പം നമ്മുടെയൊക്കെ ഫീൽഡിൽ ചിലപ്പോൾ അത് ചെയ്യാൻ പറ്റും. ഒരു ഗവൺമെൻറ് എംപ്ലോയി ഒക്കെ ആണെങ്കിൽ ചിലപ്പം അത് കറക്റ്റ് സമയത്ത് റിട്ടയറായേ പറ്റുള്ളൂ. അത്രയൊക്കെ സംഭവിക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷേ അതാണ് നമ്മുടെ ഒരു ആഗ്രഹം. ഇതുപോലെ അങ്ങ് പോയാൽ മതി. എനിക്ക് ഇതിൽ നിന്നും ഭയങ്കരമായിട്ട് ഫ്ലൈ ചെയ്യണമെന്നും ആഗ്രഹമില്ല. ഇതുപോലെ ഇപ്പം നല്ല കഥാപാത്രങ്ങൾ എനിക്ക് കിട്ടുന്നുണ്ട്. അത് എന്നും സംഭവിക്കണമെന്നില്ല, പക്ഷേ നമ്മുടെ ആഗ്രഹമാണ് ഇതേപോലെ അങ്ങ് പോകാന്നുള്ളത്. സോ ദാറ്റ് ഇസ് ദ അൾട്ടിമേറ്റ് ഫോർ മീ. ബിക്കോസ് ഇപ്പം ഞാൻ ഗെയിം ചെയ്തിരിക്കുന്ന എല്ലാം എനിക്ക് ബോണസാണ്. ഞാൻ ഓരോ പടങ്ങൾ ചെയ്യുമ്പോൾ അതെല്ലാം എൻ്റെ ബോണസസിൽ ആഡ് ആയിക്കൊണ്ടിരിക്കുക. ഇതിൽ സിനിമയിൽ ഞാൻ ഒരിക്കലും വരണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. സിനിമയിൽ വന്നു, ബ്രേക്ക് കിട്ടി. ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ ഇപ്പം എന്താണ് ഒരുപാട് നല്ല കഥാപാത്രങ്ങളുണ്ട് വിച്ച് ആർ വെരി ക്ലോസ് ടു മൈ ഹാർട്ട്. പല ആൾക്കാരും പല കഥാപാത്രത്തിനെ പറ്റിയും ചർച്ച ചെയ്യാറുണ്ട്. കൂടുതലും അറക്കില പോവാണെങ്കിലും ഇപ്പം നമ്മുടെ പോക്രി സാമുവലിലെ ഭീമാപ്പള്ളി നൗഷാദ് എന്ന് പറയുന്ന ക്യാരക്ടർ, അതിനെപ്പറ്റി പറയാറുണ്ട്. ഞണ്ടുകളുടെ നാട്ടിലെ ഡോക്ടർ സൈജു എന്ന് പറഞ്ഞ കഥാപാത്രം, അതിനെപ്പറ്റി പറയാറുണ്ട്. അപ്പം അങ്ങനെ ഡ്രൈവിംഗ് ലൈസൻസിലെ ജോണി പെരുങ്ങോടൻ അല്ലെങ്കിൽ പ്രസന്നൻ, പ്രദീപ് പൂവങ്കോഴിയിലെ സി ഐ ഉണ്ട്, സി ഐ അതിനെപ്പറ്റി പറയാറുണ്ട്. ആൻ മറിയല്ലെ ഡോക്ടർ റോയ്, പപ്പേട്ടൻ, പപ്പേട്ടനൊക്കെ ഭയങ്കര ക്ലോസ് റിയാലിറ്റി ആണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയുള്ള ഒരു ഒരു ഫിഗർ എല്ലാവരുടെയും എല്ലാ ഗ്രാമത്തിലും അങ്ങനെ ഒരാൾ ഉണ്ടാകും. ഒരു അപ്പം അങ്ങനത്തുള്ള കുറെ ക്ലോസ് ടു റിയാലിറ്റി എനിക്ക് ക്യാരക്ടേഴ്സ് ചെയ്യാൻ കിട്ടി. അഭിമുഖത്തിന്റെ അവസാന ചോദ്യമാണ്, ഉപചാരപൂർവ്വം ഗുണ്ടയടക്കം വരാൻ പോകുന്ന ചിത്രങ്ങളെ കുറിച്ച് പ്രേക്ഷകരോട് പറയാൻ. ഇനി വരാൻ പോകുന്ന എൻ്റെ എല്ലാ സിനിമകളിലും എല്ലാ സിനിമകളും നല്ല കഥയും നല്ല കഥാപാത്രങ്ങളുമാണ് എൻ്റെ. ചിലപ്പോൾ പ്രേക്ഷകർ ഇത് കേൾക്കുന്ന പ്രേക്ഷകർ ചിലപ്പോൾ വിചാരിക്കുമായിരിക്കും ഇതൊക്കെ തന്നെയാണ് എൻ്റെ നടന്നത്. എല്ലാവരും പറയുന്നത് പക്ഷേ പടം ഉടനെ വരുമല്ലോ. അപ്പം അത് കഴിഞ്ഞ് ഇന്റർവ്യൂവിന് വരണമല്ലോ. അത് വരണം, അതിന്റെ പുറത്തിറങ്ങി ഇവരെയൊക്കെ ഫേസ് ചെയ്യണമല്ലോ. ഫേസ് ചെയ്യണമല്ലോ. അപ്പൊ അതുകൊണ്ട് നുണയൊന്നുമല്ല, അത് വളരെ ട്രൂത്ത്ഫുൾ ആയിട്ട് പറയുകയാണ്. ഓരോ സിനിമകളും വളരെ മനോഹരമായ എന്റർടൈനിങ് സിനിമകളായിരിക്കും. കഥാപാത്രങ്ങളും അതേപോലെ തന്നെ എന്റർടൈനിങ് ആയിട്ടുള്ള കഥാപാത്രങ്ങളുമാണ് വരാൻ പോണ സിനിമകളിലൊക്കെ കിട്ടിയിരിക്കുന്നത്. ഉപചാരപൂർവ്വം ഗുണ്ടജയനും പിന്നെ അന്താക്ഷരി, ഇതിൻ്റെ അകത്ത് രണ്ടിൻ്റെ അകത്തും ഞാൻ ലീഡ് റോൾസ് ചെയ്യുന്നത്. ഉപചാരപൂർവ്വം ഗുണ്ടജയൻ ഒരു വളരെ രസമുള്ളൊരു പ്ലോട്ട് തന്നെയാണ് എൻ്റെ. ഒരു പഴയ ഗുണ്ട, അയാളുടെ പെങ്ങളുടെ മകളുടെ കല്യാണം അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് നടത്തുന്നതും അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ട്വിസ്റ്റുകളും സസ്പെൻസും റിവെഞ്ചും അങ്ങനെയുള്ള ഒരുപാട് പരിപാടികൾ ആ സിനിമയിലുണ്ട്. നമ്മുടെ എൻ്റെ ടാഗ് ലൈൻ തന്നെ കണ്ടോളൂ ചിരിച്ചോളൂ പക്ഷെ പഴയ ഗുണ്ടകളെ കളിയാക്കല്ലേ, ഇതാണ് നമ്മുടെ ടാഗ് ലൈൻ. അന്താക്ഷരി ഓൺ ദ അതർ ഹാൻഡ് ഒരു സൈക്കോ ത്രില്ലറാണ്, ഒരു സി എയുടെ കഥാപാത്രമാണ്. അന്താക്ഷരി എന്ന് ഒരു ഒരു ഗെയിമിന്റെ പേരാണല്ലോ, അതും ഈ സൈക്കോ ത്രില്ലറുമായിട്ട് എന്താണ് ബന്ധം എന്നുള്ളതാണ് അതിന്റെ ഒരു അൾട്ടിമേറ്റ് സാധനം. അത് അതും ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ വേറെ കുറച്ച് സിനിമകൾ വരാനുണ്ട്. എന്തായാലും കഠിനാധ്വാനത്തിന്റെയും ആത്മാർപ്പണത്തിന്റെയും ഒക്കെ വിജയമാണ് ഈ 16 വർഷമായി സിനിമയിൽ ഒരിടം നേടാൻ കഴിഞ്ഞതും അവിടെ ശോഭിക്കാൻ കഴിഞ്ഞതും. മുന്നോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ കഥാപാത്രങ്ങൾക്കും എല്ലാ ആശംസകളും അറിയിക്കുകയാണ് ഈ സമയത്തിന്. വളരെയധികം താങ്ക് യു.